സുബ്ഹാനഹു വതആല ഇതുപോലെ അവന്റെ സ്വർഗീയ ലോകത്ത് ഈ മഹാന്മാരോട് കൂടെ അല്ലാഹു തആല നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമുഖമായി ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. വലിയൊരു ബറക്കത്തുള്ള സദസ്സാണ് മഹാനായ താജു ശരീഅ ഉസ്താദുൽ അസാതീദ് ഷെയ്ഖുന അവറുകള് ഈ നാട്ടിൻ്റെ ഖാലിയായി ബയ്യത്ത് ചെയ്ത് ഈ നാട്ടിൻ്റെ ഖാലി സ്ഥാനം ഷെയ്ഖുന അവറുകളെ ഏൽപ്പിക്കുന്ന വലിയ ഒരു ബറക്കത്തുള്ള സദസ്സാണിത്. നാം പൊതുവെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് സദസ്സിൻ്റെ ബാക്കിനാണ് മഹത്വം എന്നുള്ളത്. അങ്ങനെയല്ല, എപ്പോഴും നമുക്ക് എല്ലാ ഓരോ വിഷയത്തിലും പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് നിയമങ്ങളുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പൂർണ്ണമായും അദബും ചിട്ടകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലൗമ അക്മൽ തുലക്കും ദീനക്കും വാത്മം തു അലൈക്കും നിഅമത്തി, നിങ്ങളുടെ ദീന് ഞാൻ പരിപൂർണമാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിക്കാനുള്ള എല്ലാ നിയമങ്ങളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു പള്ളിയിലേക്ക് കടന്നാൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഒരു സദസ്സിൽ പോയാൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, അത് പൂർണ്ണമായും നാം പാലിക്കണം. ഒരു പള്ളിയിലേക്ക് കടന്നാൽ മുമ്പ് നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് കാണാം നമ്മുടെ പൂർവികന്മാരായ നമ്മുടെ രക്ഷിതാക്കൾ വിവരമുള്ള ആളുകളൊക്കെ ആദ്യം പോയി പള്ളിയിലേക്ക് കടന്നാൽ പള്ളിയിൽ ആദ്യത്തെ സഫിലായിരിക്കും. ആദ്യത്തെ സഫ് അത് വലിയ മഹത്വമുള്ളതാണ്. പള്ളിയിലായാലും ഇൽമിന്റെ സദസ്സിലായാലും എവിടെയായാലും ആദ്യത്തെ സഫ് അതിനാണ് മഹത്വം. എപ്പോഴും നാം തിരഞ്ഞെടുക്കേണ്ടത് മുമ്പിലെത്തണം, ദീന കാര്യത്തിൽ മുമ്പിലെത്തണം എന്നുള്ളതാ. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, ദീനിയായ കാര്യങ്ങളിൽ ആരാധനാ കാര്യങ്ങളിൽ മുമ്പിലെത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, എപ്പോഴും മുമ്പിലുണ്ടാകുന്ന ആളുകൾ, ഉലൈകൽ മുഖറബൂൻ, അവർ മുഖറബീങ്ങളാണ്. മുഖറബീങ്ങളുടെ സ്വഭാവമാ അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി ഏറ്റവും അടുത്ത ആളുകൾ. ആ മുഖറബീങ്ങളുടെ സ്വഭാവമാണ് എല്ലാ ആരാധനാ കാര്യങ്ങളിലും അവർ മുമ്പിൽ. സഫിലായാലും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം അവരുണ്ടാകും, മുമ്പിലുണ്ടാകും. അപ്പോൾ ഞാൻ അത് വിശദമായി പറയുന്നില്ല. ഇപ്പോൾ ആ സ്വഭാവങ്ങളൊക്കെ മാറി വരുന്നു. പള്ളിയിൽ കയറിയാലും എല്ലാവർക്കും ബാക്കലാണ് ഇഷ്ടം. ഇബ്ലീസുല്ലാഇന് നമ്മളെ തലയിനെ ചുറ്റിപ്പിക്കുന്നത് പോലെ ബാക്കിൽ ബാക്കിൽ ബാക്കിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയല്ല, എപ്പോഴും പള്ളിയിൽ കടന്നാൽ മുമ്പത്തെ സഫ്. ഇനി ആദ്യത്തെ സഫിൽ സ്ഥലമില്ലെങ്കിലാണ് രണ്ടാമത്തെ സഫ് തിരഞ്ഞെടുക്കേണ്ടത്. ചാരിയിരിക്കാനോ അല്ലെങ്കിൽ കാൽ നീട്ടിയിരിക്കാനോ പള്ളിന്റെ അകത്ത് കടന്ന് ഒരിക്കലും നാം സ്ഥലം കാണരുത്. ഒന്നരായ ഷെയ്ഖുന ഉസ്താദ് അവറുകൾക്ക് ഏറ്റവും വെറുപ്പുള്ള വിഷയമാണ് പള്ളിയിൽ കാൽ നീട്ടി കിബിലൊക്കെ കാൽ നീട്ടിയിരിക്കുന്നത് കണ്ടാൽ ഭയങ്കര ചൊടി വരും. ഞങ്ങൾ ബല്ലാകടപ്പുറത്ത് ഉണ്ടാകുമ്പോ ഒരാള് പള്ളിയിൽ ഇങ്ങനെ കാൽ നീറ്റി ഓതുന്ന കണ്ടപ്പോ തച്ചിട്ടില്ല എന്ന് മാത്രമേ അയാള്. പിന്നെ ഞാൻ ഉസ്താദ് മറ്റൊരാളെ കണ്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് വളരെ എളുപ്പമുള്ള ഒരു വിഷയമാണ് വന്നിരായ ഷെയ്ഖുന അവറുകൾക്ക്.
എന്തുകൊണ്ട്? പറ്റാത്തതുകൊണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദ്യത്തെ സഫ് അത് വലിയ മഹത്വമുള്ള സഫ, അതിന്റെ മഹത്വങ്ങളും ഗുണങ്ങളും ധാരാളമുണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. അതേപോലെയാണ് ഇൽമിന്റെ സദസ്സിൽ വന്നാലും ആദ്യത്തെ സഫിന് വലിയ മഹത്വമുണ്ട്. ആദ്യത്തെ സഫാണ് എപ്പോഴും നാം തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യത്തെ സഫിൽ ഇല്ലേ പിന്നെ രണ്ടാമത്തത്, പിന്നെ അതിലില്ലെങ്കിൽ പിന്നെ മൂന്നാമത്തത്, അതിലും ഇല്ലെങ്കിൽ പിന്നെ നാലാമത്തത്. അതാണ് ദീനിന്റെ മജ്ലിസ്, ഇൽമിന്റെ മജ്ലിസ്, അതിനെ ഭംഗിയാക്കുക എന്നുള്ളതൊക്കെ. അതിൽ ധാരാളം പ്രതിഫലങ്ങളും ധാരാളം മഹത്വങ്ങളൊക്കെ ഉണ്ട്. അത് എപ്പോഴും നാം ഉൾക്കൊള്ളണം. ഒരിക്കലും ബാക്ക് തിരഞ്ഞെടുക്കരുത്. മുമ്പിലിരുന്നാൽ എഴുന്നേറ്റ് പോകാൻ ആരും നിങ്ങൾ ബേജാറാകേണ്ട. ആവശ്യം വരുന്ന സമയത്ത് ആർക്കും എഴുന്നേറ്റ് പോകാം. മൂത്രമുട്ടുന്ന് ഇരിക്കണമെന്ന് പറയുന്നില്ല, ഉടനെ പോകണം. മൂത്രമുട്ടുന്ന സമയത്ത് നിസ്കരിക്കാൻ പോലും അത് ഒഴിച്ചിട്ടേ പറ്റും. കാരണം എന്താ? ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇവിടെ ഇൽമിന്റെ മുമ്പിൽ സദസ്സിൽ എവിടെ വന്നിരുന്നാലും അത്യാവശ്യ സമയത്ത് എഴുന്നേറ്റ് പോകേണ്ടവർക്ക് പോകാം. അതിൽ യാതൊരു എതിർപ്പും ഇല്ല, ശരായി വിരോധിക്കുന്നില്ല. ഇരിക്കുന്നതോ മുമ്പിൽ വന്നു എപ്പോഴും. ഇനി മഗ്രിബ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രധാനമായ ഈ ഏറ്റവും മഹത്തായ ചടങ്ങ് ആരംഭിക്കുന്നത്. എല്ലാവരും പ്രായമുള്ളവരൊക്കെ മുമ്പിൽ കാണട്ടെ, കുട്ടികളല്ല മുമ്പിൽ കാണേണ്ടത്. എപ്പോഴും പ്രായമുള്ളവര്, എല്ലാം വലിയ വലിയ തലയെടുപ്പുള്ളവരൊക്കെ മുമ്പിൽ വന്നിരിക്കുക. അങ്ങനെ ബാക്ക് കാലിയായാൽ പിന്നെ പിന്നെ ഫില്ലായിക്കോളും. അത് നമ്മൾ ചിന്തിക്കേണ്ട. എപ്പോഴും ബാക്ക് തിരഞ്ഞെടുക്കരുത്. മുമ്പിൽ തിരഞ്ഞെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ആദ്യത്തെ സഫ് തിരഞ്ഞെടുക്കുന്ന വിജയികളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിശദമായി സംസാരിക്കാൻ സമയമില്ല. നമുക്കിനി മഗ്രിബ് കൊടുക്കാനായി നിസ്കരിക്കണം. നിസ്കാരത്തിന് ശേഷം നമ്മുടെ ചടങ്ങ് ആരംഭിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വന്യരായ ശൈഖുന ഉസ്താദ് അവർകളെ, ഖാലിയായി ബയ്യത്ത് ചെയ്യുന്ന ഈ നാട്ടിൽ ഖാലിയായി ബയ്യത്ത് ചെയ്യുന്ന ഈ സദസ്സ്, ഖാലിയുടെ മഹത്വം എന്താണ്, ഖാലി എന്തിനാണ് എന്നതിനെ കുറിച്ച് മഹാനായ ഖാലി ബേക്കൽ ഉസ്താദ് അവറുകൾ തന്നെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ നമുക്ക് വേണ്ടതുപോലെ പറഞ്ഞു തരാനുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖാലിയായി നിയമിക്കാൻ, ബൈഅത്ത് ചെയ്യാൻ നിങ്ങൾ തെരഞ്ഞെടുത്തതായ മഹാനായ ഷെയ്ഖുന അത് അതിന് ഏറ്റവും അർഹന. ഏറ്റവും ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഖാലി സ്ഥാനം ഏറ്റെടുക്കാൻ ഏറ്റവും അർഹതയുള്ള ഒരു പണ്ഡിതനാണ് മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ. എന്തുകൊണ്ടെന്നാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകൾ ഖാലി ആയിട്ടില്ലെന്ന് മാത്രം, നമ്മുടെ നാട്ടിന്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ നാടുകളെയും നിയന്ത്രിക്കുന്നത് ഖാലിയെ പോലെ നിയന്ത്രിക്കുന്നത് വന്യരായ ഷെയ്ഖുന അവറുകളാണ്. ചുറ്റുഭാഗത്തിലെ എല്ലാ പള്ളികൾക്കും ഖതീബ് വേണമെങ്കിലും, ഉസ്താദിനെ വേണമെങ്കിലും, മുദരീസിനെ വേണമെങ്കിലും, മുഅദ്ദിനെ വേണമെങ്കിലും, അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും എല്ലാവരും സമീപിക്കുന്നത് വന്യരായ ഷെയ്ഖുന അവറുകളെ മാത്രമേ തന്നെയാണ്. ഖാലിയായിട്ട് ബയ്യത്ത് ചെയ്തിട്ടില്ലെന്ന് മാത്രം. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമുക്ക് പഠിപ്പിച്ചു തന്നു, അല്ലാഹു ഒരാളെ പ്രിയം വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയും. എന്നിട്ടോ വയൂദഉ ലഹുൽ ഖബൂൽ ഫിൽ അർളി, ഭൂമിയിൽ ആ അല്ലാഹു പ്രിയം വെക്കുന്ന ആൾക്ക് അല്ലാഹു പിന്നെ കബൂലിയത്തിനെ സ്ഥാപിക്കപ്പെടും, സ്വീകാര്യത എല്ലാ ആളാലുമുള്ള അംഗീകാരം സ്ഥാപിക്കപ്പെടും, ഭൂമിയിൽ അംഗീകാരമുണ്ടാകും, അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കും. ഇന്ന് ആധികാരിക പണ്ഡിത സഭയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ വന്യരായ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് 50 വർഷമായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ മെമ്പറായി വന്യരായ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ 50 വർഷമായി സമസ്തയുടെ മുഷാവറ മെമ്പറായി. ഇപ്പോൾ അതിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്, വൈസ് പ്രസിഡന്റ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വന്യരായ ഷെയ്ഖുന ഉസ്താദ് അവറുകളുടെ മഹത്വവും സ്ഥാനവും അത് തന്നെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അവിടുത്തെ മഹത്വങ്ങളും കറാമത്തുകളും ഒന്നും ഞാനിപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട്. ധാരാളം പറയാനുണ്ട്, ധാരാളം അനുഭവങ്ങളുണ്ട്. എനിക്ക് മാത്രമല്ല ഉസ്താദിന്റെ ശിഷ്യന്മാർ ഓരോരുത്തർക്കും ഷെയ്ഖുനായുടെ കറാമത്തുകൾ എത്രയോ പറയാനുണ്ടാകും, എത്രയോ പറയാനുണ്ട്. എനിക്കതിനിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. നിങ്ങളെല്ലാവരും
പള്ളിയിലേക്ക് പോയി ഒളിവെടുത്തു എല്ലാവരും പള്ളിയിൽ നിസ്കാരത്തിനു വേണ്ടി ഒരുങ്ങുക ഭാഗന്റെ സമയമായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ സദസ്സ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ചവർ കഷ്ടപ്പെട്ടവർ പ്രവർത്തിച്ചവർ ഇതിനുവേണ്ടി സഹായിച്ചവർ സഹകരിച്ചവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകട്ടെ നമ്മെയും അവരെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഏൽപ്പിച്ചു കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു